أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. റമളാന്റെ കർമ്മശാസ്ത്രം ഭാഗം 4. ചോദ്യം: ഇസ്ലാമിക വീക്ഷണം അനുസരിച്ച് ആർക്കാണ് റമളാൻ വ്രതം നിർബന്ധം? ബുദ്ധിയുള്ള, പ്രായപൂർത്തിയെത്തിയ, ആരോഗ്യവാനായ, യാത്രക്കാരനല്ലാത്ത എല്ലാ മുസ്ലിമിനും സ്ത്രീ പുരുഷ ഭേദമന്യേ റമളാൻ വ്രതം നിർബന്ധമാണ്. എന്നാൽ സ്ത്രീകൾക്ക് വ്രതം നിർബന്ധമാകുവാൻ ആർത്തവം, പ്രസവം എന്നിവ മുഖേനയുള്ള അശുദ്ധിയിൽ നിന്ന് അവർ മുക്തരായിരിക്കണം. അശുദ്ധാവസ്ഥയിൽ അവർക്ക് വ്രതം നിർബന്ധമില്ല എന്ന് മാത്രമല്ല, വ്രതമനുഷ്ഠിക്കുന്നത് നിഷിദ്ധവുമാണ്. പ്രായപൂർത്തിയെത്താത്ത കുട്ടികൾ വ്രതമനുഷ്ഠിക്കുന്നതിന്റെ വിധി എന്താണ്? പ്രായപൂർത്തിയെത്താത്ത കുട്ടികൾക്ക് വ്രതം നിർബന്ധമല്ലെങ്കിലും അവർ വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് സാധുവാണ്. നമസ്കാരം, ഹജ്ജ്, ഉംറ തുടങ്ങിയ ആരാധന കർമ്മങ്ങളെപ്പോലെ തന്നെ കുട്ടികളെ കൊണ്ട് വ്രതമെടുപ്പിക്കുകയാണെങ്കിൽ അതിന് രക്ഷിതാക്കൾക്ക് പ്രതിഫലം ലഭിക്കുന്നതാണ്. ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യൽ രക്ഷിതാക്കളുടെ ബാധ്യതയാകുന്നു. കുട്ടികളെ കൊണ്ട് നോമ്പെടുപ്പിക്കുമ്പോൾ അതിനുള്ള അവരുടെ കഴിവും ആരോഗ്യസ്ഥിതിയും പരിഗണിക്കണമെന്ന് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഐച്ഛിക നോമ്പുകൾ പോലും കുട്ടികളെ കൊണ്ട് നോൽപ്പിക്കാറുണ്ടായിരുന്നു. പ്രവാചക ശിഷ്യയായ റുബയ്യ ബിന്തു മുഅവ്വിൽ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശുറ ദിനത്തിൽ അഥവാ മുഹറംബത്തിന് രാവിലെ അൻസാരികൾ താമസിക്കുന്ന ഗ്രാമങ്ങളിലേക്ക് ആളുകളെ അയച്ച് വിളംബരം ചെയ്തു. നോമ്പുകാരനായി പ്രഭാതത്തിൽ പ്രവേശിച്ചവൻ തന്റെ നോമ്പ് പൂർത്തീകരിച്ചു കൊള്ളട്ടെ. നോമ്പുകാരനല്ലാതെ പ്രഭാതത്തിൽ പ്രവേശിച്ചവൻ പകലിൽ ബാക്കിയുള്ള സമയം നോമ്പെടുത്തുകൊള്ളട്ടെ. റുബയ്യ റളിയല്ലാഹു അൻഹു തുടരുന്നു: അതിനുശേഷം ഞങ്ങൾ മുഹറംബത്തിന് നോമ്പെടുക്കുകയും ഞങ്ങളുടെ ചെറിയ കുട്ടികളെ കൊണ്ട് നോമ്പെടുപ്പിക്കുകയും ചെയ്തിരുന്നു. ഞങ്ങൾ അവരെയും കൊണ്ട് പള്ളിയിൽ പോകും. അവർക്ക് വേണ്ടി രോമനിർമ്മിതമായ കളിക്കോപ്പുകളും കൂടെ കൊണ്ടുപോകും. അവരിൽ ആരെങ്കിലും ഭക്ഷണത്തിന് വേണ്ടി കരയുകയാണെങ്കിൽ അവർക്ക് കളിക്കോപ്പ് കൊടുക്കും. നോമ്പ് മുറിക്കുന്ന സമയമാകുന്നതുവരെ അതായിരുന്നു ഞങ്ങളുടെ പതിവ്. നോമ്പെടുക്കാൻ സാധിക്കാത്ത രോഗികൾ, വൃദ്ധന്മാർ മുതലായവർ എന്തു ചെയ്യും? നോമ്പെടുക്കാൻ സാധിക്കാത്ത രോഗികൾക്കും വൃദ്ധന്മാർക്കും നോമ്പനുഷ്ഠിക്കുന്ന കാര്യത്തിൽ ഇളവ് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. രോഗികൾ രണ്ട് തരമുണ്ട്: രോഗം സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത മാറാരോഗികൾ ഒന്ന്, രണ്ട് രോഗം ഭേദമാകുമെന്ന് പ്രതീക്ഷയുള്ള രോഗികൾ. രണ്ട് വിഭാഗം രോഗികൾക്കും നോമ്പ് ഉപേക്ഷിക്കാൻ അനുവാദമുണ്ട്: രോഗം സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത മാറാരോഗികൾ ഉപേക്ഷിക്കുന്ന ഓരോ ദിവസത്തെ നോമ്പിനും പകരമായി ഓരോ ദരിദ്രന് ആഹാരം നൽകിയാൽ മതി. എന്നാൽ രോഗം ഭേദമാകുമെന്ന് പ്രതീക്ഷയുള്ള രോഗികളാണെങ്കിൽ അവർ ആഹാരം നൽകിയാൽ പോരാ. രോഗം സുഖമായതിനു ശേഷം നഷ്ടപ്പെട്ട നോമ്പ് നോറ്റുവീട്ടേണ്ടതാണ്. നോമ്പെടുക്കാൻ സാധിക്കാത്ത വൃദ്ധന്മാരുടെ വിധി മാറാരോഗികളുടെ വിധി തന്നെയാണ്. ഓരോ ഉപേക്ഷിക്കുന്ന ഓരോ നോമ്പിനും പകരം ഓരോ ദരിദ്രന് ആഹാരം നൽകണം. യാത്രയിൽ പലപ്പോഴും വ്രതം അനുഷ്ഠിക്കുന്നത് പ്രയാസകരമായിരിക്കും. അങ്ങനെയുള്ള യാത്രക്കാർക്ക് നോമ്പിന്റെ കാര്യത്തിൽ വലിയ ഇളവുമുണ്ടോ? യാത്രയിലെ വിഷമം പരിഗണിച്ച് യാത്രക്കാർക്ക് പൊതുവെ നോമ്പിന്റെ കാര്യത്തിൽ അള്ളാഹു ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ ഉപേക്ഷിക്കുന്ന നോമ്പ് പിന്നീട് നോറ്റുവീട്ടിയാൽ മതി. ഖുർആനിൽ അല്ലാഹു പറയുന്നു:
വമം കാനമിൻകും മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദ ഫഇദ്ദതും മിൻ അയ്യാമിൻ ഉഖർ. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാവുകയോ യാത്രയിലാവുകയോ ചെയ്താൽ നോമ്പ് ഉപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ നിശ്ചിത എണ്ണം പിന്നീട് പൂർത്തിയാക്കണം. യാത്രയിൽ നോമ്പ് ഉപേക്ഷിക്കുന്നതിന് നോമ്പ് നോൽക്കാൻ വിഷമകരമായി കൊള്ളണമെന്നില്ല. നോമ്പ് നോൽക്കാൻ കഴിയുന്ന യാത്രക്കാർക്കും നോമ്പ് ഉപേക്ഷിക്കാൻ അനുവാദമുണ്ട്. പ്രവാചക ശിഷ്യനായ ഹംസത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നുകൊണ്ട് ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, യാത്രയിൽ നോമ്പനുഷ്ഠിക്കാൻ എനിക്ക് സാധിക്കും, അതിനാൽ ഞാൻ നോമ്പനുഷ്ഠിക്കുന്നതിൽ കുറ്റമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാത്രയിൽ നോമ്പ് ഉപേക്ഷിക്കുക എന്നത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഇളവാണ്. ആരെങ്കിലും ആ ഇളവ് സ്വീകരിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. ആരെങ്കിലും നോമ്പനുഷ്ഠിക്കാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവന് കുറ്റവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാക്കളിൽ യാത്രയിൽ നോമ്പനുഷ്ഠിക്കുന്നവരും നോമ്പ് ഉപേക്ഷിക്കുന്നവരുമുണ്ടായിരുന്നു. അബൂ സയ്യിദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ റമദാനിൽ യുദ്ധത്തിന് പോയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നോമ്പെടുത്തവരും നോമ്പെടുക്കാത്തവരുമുണ്ടായിരുന്നു. നോമ്പുകാരൻ നോമ്പെടുക്കാത്തവനെ ആക്ഷേപിക്കുകയോ നോമ്പെടുക്കാത്തവൻ നോമ്പുകാരനെ ആക്ഷേപിക്കുകയോ ചെയ്തിരുന്നില്ല. നോമ്പനുഷ്ഠിക്കാൻ സാധിക്കുന്നവർ നോമ്പെടുക്കുന്നതും നോമ്പെടുക്കുന്നതിൽ പ്രയാസം തോന്നുന്നവർ നോമ്പെടുക്കാതിരിക്കുന്നതുമാണ് ഉത്തമമെന്ന് അവർ അഭിപ്രായപ്പെട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് വേണ്ടിയുള്ള യാത്രയിൽ സഹാക്കൾക്ക് നോമ്പെടുക്കാനും നോമ്പെടുക്കാതിരിക്കാനും അനുവാദം നൽകിയിരുന്നുവെങ്കിലും യുദ്ധവേളയിൽ നോമ്പനുഷ്ഠിക്കാൻ അനുവദിച്ചിരുന്നില്ല. മക്ക വിജയവേളയിലെ അനുഭവം അബൂ സയ്യിദ് ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മക്കയിലേക്ക് യാത്ര ചെയ്തു. അപ്പോൾ ഞങ്ങൾ നോമ്പുകാരായിരുന്നു. പിന്നീട് ഞങ്ങൾ ഒരിടത്തിറങ്ങി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിപ്പോൾ ശത്രുക്കളോട് അടുത്ത സ്ഥലത്താണുള്ളത്, അതിനാൽ നോമ്പെടുക്കാതിരിക്കുന്നതിലാണ് നിങ്ങൾക്ക് കൂടുതൽ ശക്തി ലഭിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നിർദ്ദേശം ഒരിളവായിരുന്നു. അങ്ങനെ ഞങ്ങളിൽ ചിലർ നോമ്പെടുക്കുകയും ചിലർ നോമ്പ് ഒഴിവാക്കുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾ മറ്റു സ്ഥലത്തിറങ്ങി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, നിങ്ങൾ നാളെ രാവിലെ ശത്രുക്കളെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. നോമ്പെടുക്കാതിരിക്കുന്നതിലാണ് നിങ്ങൾക്ക് കൂടുതൽ ശക്തി ലഭിക്കുക. അതിനാൽ നോമ്പെടുക്കരുത്. അതൊരു നിർബന്ധ കൽപ്പനയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നോമ്പൊഴിവാക്കി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള യാത്രയിൽ ഞങ്ങൾ നോമ്പെടുത്ത അനുഭവം എനിക്കുണ്ട്. യാത്രയിൽ നോമ്പനുഷ്ഠിക്കുന്നതാണോ നോമ്പ് ഉപേക്ഷിക്കുന്നതാണോ കൂടുതൽ ഉത്തമമെന്ന വിഷയത്തിൽ പൂർവികരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ട്. ഇമാം അബു ഹനീഫ, ഇമാം ഷാഫി, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിം എന്നിവരുടെ അഭിപ്രായത്തിൽ നോമ്പനുഷ്ഠിക്കാൻ കഴിയുന്നവന് അനുഷ്ഠിക്കലും കഴിയാത്തവന് നോമ്പ് ഉപേക്ഷിക്കലുമാണ് ഉത്തമം. ഇമാം അഹമ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായം അനുസരിച്ച് യാത്രയിൽ വിഷമമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നോമ്പ് ഉപേക്ഷിക്കലാണ് ഉത്തമം. യാത്രയിൽ നോമ്പെടുക്കുന്ന വ്യക്തിക്ക് ഇടക്ക് വെച്ച് നോമ്പ് മുറിക്കുന്നതിന് വിരോധമില്ല. സ്വന്തം വിഷമം പരിഗണിച്ചോ സഹയാത്രികളുടെ വിഷമം പരിഗണിച്ചോ അങ്ങനെ ചെയ്യാവുന്നതാണ്. ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയവർഷം മക്കയിലേക്ക് പുറപ്പെട്ടു. ഖുറാഉൽ ഖമീം എന്ന സ്ഥലത്തെത്തുന്നതുവരെ തിരുമേനി നോമ്പനുഷ്ഠിച്ചു. ജനങ്ങളും കൂടെ നോമ്പെടുത്തു. അവിടെ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരോ പറഞ്ഞു, ആളുകൾക്ക് നോമ്പ് പൂർത്തീകരിക്കാൻ വിഷമമായിരിക്കുന്നു, അങ്ങൊന്ന് എന്തു ചെയ്യുന്നു എന്നാണ് അവർ നോക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസറിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ കൽപ്പിക്കുകയും ജനങ്ങൾ കാണുകയും അത് കുടിച്ച് നോമ്പ് മുറിക്കുകയും ചെയ്തു.
وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. കുത്തുബ പ്രഭാഷണം ഐ ടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.